ചിൻസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹോം ഡെക്കോർ തന്നെയാണ് കേട്ടോ. നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ഹോം ഡെക്കോറാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് രണ്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് മതി. നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. നമുക്കപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് വേണം, പെയിൻറ്റ്, പിന്നെ ഒരു ഗ്ലൂ വേണം കേട്ടോ നമുക്കതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളേഴ്സ് ഞാൻ ബ്ലാക്കും മെറൂണാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പഴയ മിററിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ വേണമെന്നില്ല, നമുക്ക് എംബ്രോയിഡറി റിങ്ങോ അല്ലെങ്കിൽ ബോട്ടിലുമോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അതിന് ഞാൻ ഒരു മെറൂൺ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഡിസ്പോസിബിൾ പ്ലേറ്റിന് നമുക്ക് അതിലെ പെറ്റൽസിനെ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പെറ്റൽസായിട്ട് വരയ്ക്കാം, ഫ്ലവേഴ്സിൻ്റെയോ ഇങ്ങനെയാണെങ്കിലും. ഞാൻ ഒരു ലീഫിൻ്റെ ഷേപ്പുള്ളൊരു ഫ്ലവറാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കുറേ ലീവ്സ് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പെറ്റൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വേണം. അപ്പോൾ അതിന് കുറച്ച് കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമുക്ക് പെറ്റൽസ് ഒട്ടിക്കാം. ഫെവിക്കോളാണ് കേട്ടോ ഞാൻ ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് ഒട്ടിക്കാൻ നമുക്ക് നല്ലത് ഫെവിക്കോളാണ്. ഫെവിബോണ്ട് സ്റ്റാൻഡുമ്പോൾ നമുക്ക് കവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു നടുവിലുള്ള ആ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഫ്ലവേഴ്സ് നമ്മൾ ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കളർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കും മെറൂണാണ് എടുത്തിട്ടുള്ളത്. അതൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും തുമ്പ് ഭാഗത്തുമൊക്കെ നമുക്ക് ഗോൾഡൻ കളർ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം ആ സ്റ്റാൻഡിൽ ഒട്ടിച്ച് കൊടുക്കണം. അത് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഭംഗി നമുക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്ട്രോങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.